റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളെന്ന് റിപ്പോർട്ട്. സി എൻ എൻ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സി എൻ എന്റെ റിപ്പോർട്ട് അനുസരിച്ച് റഫേലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ജിയോ ലൊക്കേറ്റ് ചെയ്ത ശേഷം അമേരിക്കൻ നിർമ്മിത GBU-39 ബോംബിന്റെ അവശിഷ്ടങ്ങളുണ്ടെന്ന് ആയുധ വിദഗ്ധർ സ്ഥിരീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത ബോംബാണ് GBU-39 എന്ന് ആയുധ വിദഗ്ധർ ക്രിസ് കോംബസ് സ്മിത്ത് സി എൻ എന്നോട് പറഞ്ഞു. ഇത്രയും വലിയ യുദ്ധോപകരണങ്ങൾ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ഉപയോഗിക്കുന്നത് വലിയ അപകടത്തിന് കാരണമാകുമെന്ന് മുൻ ബ്രിട്ടീഷ് ആർമി ഉദ്യോഗസ്ഥൻ കൂടിയായ കോബ് സ്മിത്ത് കൂട്ടിച്ചേർത്തു. ആക്രമണത്തിനു ശേഷം ആയുധത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെന്നും അത് അമേരിക്കൻ നിർമ്മിത GBU-39 ആണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായെന്നും മറ്റൊരു ആയുധ വിദഗ്ധനായ ട്രെവൻ ബോൾ പറഞ്ഞു. റഫേലെ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വലിയ സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന ഫോക്കസ്ഡ് ലെത്തലിറ്റി മ്യൂണീഷൻ ഉപയോഗിക്കുന്നതിന് പകരം കുറഞ്ഞ നാശനഷ്ടമുണ്ടാക്കുന്ന ഒരു വകഭേദമാണ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത സീരിയൽ നമ്പറുകളും കാലിഫോർണിയയിലെ ബോംബ് നിർമ്മാതാക്കളുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. എന്നാൽ റിപ്പോർട്ടുകൾ US നിഷേധിച്ചു. റഫേൽ ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങൾ നിർമ്മിച്ചത് ആരാണെന്നറിയില്ലെന്നാണ് US നൽകുന്ന വിശദീകരണം. വ്യോമാക്രമണത്തിൽ ഏത് തരത്തിലുള്ള യുദ്ധോപകരണമാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ലെന്നും അത് ഇസ്രായേലിനോട് ചോദിക്കണമെന്നും പെന്റഗൺ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി സബ്രീന സിംഗ് പറഞ്ഞു. 17 കിലോ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ 2 യുദ്ധോപകരണങ്ങളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി നേരത്തെ പറഞ്ഞിരുന്നു. റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 45 പേരാണ് വെന്തു മരിച്ചത്. ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. ആക്രമണം അവസാനിപ്പിക്കണമെന്ന ലോകകോടതിയുടെ ഉത്തരവുണ്ടായിട്ടും ഇസ്രായേൽ ഇപ്പോഴും റഫേൽ ആക്രമണം തുടരുകയാണ്. ഇസ്രായേലിന് അയൺഡോം മിസൈൽ സംവിധാനങ്ങളും മറ്റ് ആയുധങ്ങളും സംഭരിക്കുന്നതിനാണ് US സഹായം നൽകുന്നത്. ഇസ്രായേലിന് പുറമെ ഉക്രൈൻ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കും സൈനിക സഹായം കൈമാറിയിരുന്നു. മൊത്തം 9,500 കോടിയുടെ സൈനിക സഹായം നൽകാനുള്ള ബില്ലാണ് US സെനറ്റ് നേരത്തെ പാസാക്കിയത്. ഉക്രൈനാണ് ഏറ്റവും കൂടുതൽ വിഹിതം. റഷ്യയുമായി 790 ദിവസമായി യുദ്ധം തുടർന്ന ഉക്രൈന് $61 ബില്യൺ നൽകുക. ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രായേലിന് $2,600 കോടി നൽകും. ചൈനയ്ക്കെതിരായ നീക്കങ്ങൾക്ക് വേണ്ടി തായ്വാന് $812 കോടി സൈനിക സഹായമാണ് വിതരണം ചെയ്യുക. ഗാസയിലെ യുദ്ധം ഈ വർഷം അവസാനം വരെ നീണ്ടേക്കുമെന്നാണ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനേ ഗേബി പറയുന്നത്. ഹമാസിന്റെയും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെയും സൈനിക ഭരണശേഷി നശിപ്പിക്കാൻ 7 മാസം കൂടി വേണ്ടിവരുമെന്നാണ് അദ്ദേഹം സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ചാനലിനോട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 8 മാസത്തോളമായി ഗാസയിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു വരുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉപദേഷ്ടാവ് കൂടിയായ ഹനേ ഗേബിയുടെ പ്രസ്താവന വരുന്നത്. ഇസ്രായേലിന്റെ അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിലെ മരണസംഖ്യ ഉയരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.